ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ പുറത്തു പോയിട്ടുണ്ടായിനെ. അപ്പോൾ അവിടെ നല്ല പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊന്ന് മൊബൈലിലേക്ക് എടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ആക്കിയിട്ട് വന്നതാണ് ഈ വീഡിയോ. അപ്പം നമ്മളിന്ന് മത്സ്യം വാങ്ങാൻ പോയിട്ടുണ്ടായത്. പുഴ മത്സ്യം കിട്ടുന്ന സ്ഥലത്ത് വന്നിട്ടല്ലേ, പട്ടുവത്ത് മുള്ളൂല് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്കാണ് പോയത്. നമ്മളധികം പട്ടുവത്ത് തന്നെയാണ് പുഴ മത്സ്യം വാങ്ങാറുള്ളത്. ഇവിടെ നല്ല ഫ്രഷ് സാധനം കിട്ടുമേ. അപ്പം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരുപാട് അറിയുന്ന ഷോപ്പുണ്ട് പുഴ മത്സ്യം കിട്ടുന്നതന്നെ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല പുഴയാവലുണ്ടായിന്, അതുപോലെ വേറെ നല്ല നല്ല മീനുകൾ ഉണ്ടായിന്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പം പുഴയാവലിയാണ് എടുത്തത് കേട്ടോ. പിന്നെ ജസ്റ്റ് അവിടെ ഉള്ള മീനുകളൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. എന്തെല്ലാം നല്ല വലിയ ചെമ്മീൻ ഉണ്ടായിന്, ആ വലിയ ചെമ്മീൻ. അപ്പം അത് നമ്മൾ പണ്ട് നിക്കാക്കിയെല്ലാം കൊണ്ടുതരത്തുണ്ടായിരുന്നു, വലിയ ചെമ്മീൻ. അപ്പം ഇതിനെ കൊണ്ടുവന്നാൽ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഇറച്ചി എടുത്തിട്ട് മാറ്റും. എന്നിട്ട് ബാക്കി വരുന്ന ആ ഷെല്ല് വരുന്നല്ലേ ചെമ്മീൻ്റെ, അത് നമ്മൾ വെയിലത്ത് ഉണക്കിയിട്ട് ഫ്രെയിം പോലെ ആക്കിയിട്ടെല്ലാം വെക്കലുണ്ടായി. അത് നല്ല രസമാണ് അത് കാണാൻ. ഇങ്ങനെ വീട്ടിൽ വെച്ചാലും നല്ല രസമാണ് അത് കാണാൻ. എന്നിട്ടുണ്ട് അവിടുന്ന് മത്സ്യം വാങ്ങിയിട്ട് നമ്മൾ വിട്ടു. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, ഫുള്ള് രണ്ട് സൈഡ് വായാലും ഇങ്ങനെ വെള്ളമെല്ലാമായിട്ട് നല്ല രസത്ത് കാണാൻ. അപ്പം ഇടയ്ക്കൽ ഇങ്ങനെ പുറത്തു പോയാൽ ഇതുപോലത്തെ കാഴ്ചയിലും കാണുമ്പം നല്ല മനസ്സിനൊരു സന്തോഷം കിട്ടുമല്ലോ. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നെ, അത് കൂത്താട്ടാന്ന്. അപ്പം ഇവിടെ നമ്മൾ അധികം വരുന്ന തന്നെയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഉണക്കമീൻ അതുപോലെ മത്സ്യം വാങ്ങലുണ്ടായിന്. പിന്നെ അവിടെ നല്ല ചെമ്മീൻ അച്ചാറ്, എന്തായാലും അച്ചാറെല്ലാം കിട്ടലുണ്ട്. ചെമ്മീൻ അച്ചാർ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായി, നല്ല രസമുണ്ടായിന്. എന്നിട്ട് പിന്നെ അവിടുന്ന് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായി, അത് വാങ്ങി. പിന്നെ അവിടുന്ന് വിട്ട് അടുത്തത് പട്ടത്തേക്കാണ് പോകുന്നത്. അപ്പം ഈ കാഴ്ചകളെല്ലാം കാണുമ്പം നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയുണ്ട്, എൻ്റെ ഉപ്പാപ്പ. ഉപ്പാപ്പ കൂടെ ചെമ്മീൻ കണ്ടിയിലുണ്ടായിനെ. ഉമ്മ പറയുന്നേക്ക പണ്ട് പപ്പാക്ക് വലിയ ചെമ്മീൻ കണ്ടിയും കാര്യമെല്ലാം ഉണ്ടായിന്, അവിടുന്ന് എപ്പോഴും മീനെല്ലാം കൊണ്ടെടുത്തിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടും അങ്ങനെ പണ്ടത്തെ കഥയെല്ലാം പറയും. അപ്പം അതെല്ലാമാണ് ഓർമ്മ വന്നതന്നേരം. പിന്നെ നമ്മൾ പട്ടുവം കടവ് അവിടത്തേക്ക് പോയി. അവിടെ അതുപോലെ തന്നെ വേറൊരു ഷോപ്പിൽ കയറി, അവിടെ കയറിയിട്ട് ഇതുപോലെ മീൻ നോക്കിയിട്ടുണ്ടായിന്. അവിടുന്നും കുറച്ച് വാങ്ങി. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായത്. ഇങ്ങനെ തന്നെയാണ് മീൻ വാങ്ങാമെന്നും പറഞ്ഞിട്ട് വന്നാൽ ഈ ഒരു ഭാഗം ഫുള്ള് കവർ ചെയ്തിട്ടാണ് പോക്ക് കേട്ടോ. അതുപോലെ പട്ടുവം പാലത്തിൻ്റെ അവിടെയല്ലേ ഇതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമുക്ക് അറിയുന്നതിന് ഇവിടെ നിന്ന് തന്നെ അധികം വാങ്ങലുണ്ടായിരുന്നു, നല്ല ഫ്രഷ് മീനെല്ലാം കിട്ടലുണ്ട്. അങ്ങനെ ഇവിടുന്ന് നല്ല കാഴ്ച ഉണ്ടായിന്. പട്ടുവം പാലത്തിൻ്റെ അടുത്ത കാഴ്ച നല്ല രസം തന്നെയല്ലേ. എന്തായാലും ഇവിടെ നല്ല ഫ്രഷ് ഞണ്ട് ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പം അവിടെ തോണിയിൽ നിന്നിട്ട് കുറച്ച് ആൾക്കാർ ഞണ്ടിനെ പിടിച്ചിട്ട് അതിൻ്റെ കാലും കൈയിലും കെട്ടുമല്ല, അങ്ങനെ കെട്ടുന്നെല്ലാം ഉണ്ടായിന്. പിന്നെ എന്നിട്ട് അവിടുന്ന് മത്സ്യം വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. പിന്നെ ഈ കാണുന്ന പാലം വന്നിട്ട് ഏകദേശം ഒരു 10 വർഷം ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതിന് മുമ്പെല്ലാം ആൾക്കാർ തോണിയിലാണ് അപ്പുറം 70 ആ ഭാഗത്തേക്കെല്ലാം പോകുന്നു പറയുന്നേക്കാം. നമ്മൾ ഉമ്മയെല്ലാം പറയലുണ്ടായത്. അപ്പോൾ ഈ പാലം ഇപ്പോൾ വന്നുകൊണ്ട് നല്ല സഹായമാണ് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ വെറുതെ നിന്ന് പാലത്തിലേക്ക് നിന്ന് അങ്ങനെ വണ്ടിയിൽ പോയി, നല്ല രസമല്ലേ കാണാൻ. അങ്ങനെയെല്ലാം പോയി. പിന്നെ നമ്മൾ വരുമ്പോൾ വെള്ളിക്കല് വഴി വന്നത്, അപ്പോൾ പോകുമ്പം കാവുങ്കൽ അങ്ങനെ വഴി തലപ്പറമ്പിലേക്ക് അങ്ങനെ പോകാനാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെയും രണ്ട് സൈഡ് വയൽ നല്ല രസമാണ്, ഇവിടുത്തെ കാഴ്ചയെല്ലാം കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊരു 9:30. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു 12:30 ആയിട്ടുണ്ടായിന്. നല്ല നട്ടുച്ച സമയമായതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല റോഡിൽ, അധികം കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ വേഗം വീട്ടിലെത്തിയേ. പിന്നെ വീട്ടിലെത്തിയപാടെ തന്നെ ഇതെല്ലാം മീനെല്ലാം എടുത്തോക്കലാണ് അടുത്ത പരിപാടി. അപ്പം ഇതാണ് ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്തതൊക്കെ അവർക്കെല്ലാം നല്ല ഇഷ്ടമാണിത്, അവർ പുറത്തെല്ലാം കൊണ്ടുപോക്കുന്നുണ്ട്. അവർക്ക് ഉണക്കുന്ന വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. പിന്നെ പുഴയാവലും ചെമ്പല്ലി കടുവ പിന്നെ ഈ ഞണ്ടും കരിമീനും നമ്മൾ വാങ്ങിയത് കേട്ടോ.
വലിയ നല്ല ഫ്രഷ് മീൻ തന്നെയാണ് ഉണ്ടായത്. അങ്ങനെ അന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. ഓക്കെ, ബൈ.